بسم الله الرحمن الرحيم. ഹിജ്റ 857 ൽ വഫാത്തായ ഷെയ്ഖ് ഹൽറമി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദും ഖലീഫയുമാണ് 899 ൽ വഫാത്തായ ഷെയ്ഖ് അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു. തബഖാതു ഷാദിലിയ എന്ന ഗ്രന്ഥത്തിൽ ഇവർ രണ്ടുപേരും ഖുതുബിന്റെ പദവി എത്തിച്ചവരാണെന്ന് രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഇബ്നു അജീബ് റളിയല്ലാഹു പറയുന്നത് കാണാം, തർബിയത്ത് കൂടാതെ ഒരു വലിയ ഒരിക്കലും ഖുതുബിന്റെ പദവി എത്തിക്കുകയില്ല. അൽ ഫുതുഹാത്തുൽ ഇലാഹിയ. ഹിജ്റ 824 എല്ലാ തർബിയത്തും നിലച്ചു എന്നാണ് ഷെയ്ഖ് ഹദറമി റളിയല്ലാഹു പറഞ്ഞതെന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ലെന്നതാണ് വാസ്തവം. ഇസ്തുലാഹ് കൊണ്ട് മാത്രമുള്ള തെറുബിയത്ത് നിലച്ചെങ്കിലും ഹിമ്മത്ത് ഹാല് കൊണ്ടുള്ള തെറുബിയത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. ഇമാം ഇബ്നു അജീബ് റളിയല്ലാഹു ഇത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് കാണാം. ആദ്യകാലം മുതൽ 3-ാം നൂറ്റാണ്ട് വരെ ഹിമ്മത്ത് ഹാല് കൊണ്ടുള്ള തെറുബിയത്തും ശേഷം സാങ്കേതികമായ തെറുബിയത്തും കൂടി ഒരുമിച്ചുള്ള തെറുബിയത്ത് 9-ാം നൂറ്റാണ്ട് വരെ തുടർന്നു പോന്നു. 9-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ഹിമ്മത്തും ഹാലും ഇല്ലാത്ത ചില കള്ളവാദികൾ സാങ്കേതിക തെറുബിയത്ത് കൊണ്ട് മാത്രം തെറുബിയത്ത് നടത്തുന്നവരായി രംഗപ്രവേശനം ചെയ്തു. ഇവരെ ഗണ്ണിക്കുന്നതിന് വേണ്ടിയാണ് സാങ്കേതികമായ തെറുബിയത്ത് നിലച്ചിരിക്കുന്നു, ഇനി ഹിമ്മത്തും ഹാലും അല്ലാതെ അവശേഷിക്കുന്നില്ല, അതിനാൽ നിങ്ങൾ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് ഷെയ്ഖ് ഹദറമി റളിയല്ലാഹു പറഞ്ഞത്. ഈ വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഹിമ്മത്തും ഹാലും ഇല്ലാതെ വെറും ഇസ്തിലാഹ് കൊണ്ടുള്ള തെറുബിയത്ത് നിലച്ചു എന്നാണ്. അപ്പോൾ ഹിമ്മത്തും ഹാലുമുള്ളവർ സാങ്കേതിക തെറുബിയത്ത് കൊണ്ട് തെറുബിയത്ത് ചെയ്യുന്നത് നിലച്ചു എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ തെറുബിയത്തിന്റെ വിഷയത്തിൽ കുഴപ്പങ്ങൾ കടന്നുകൂടിയത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഷെയ്ഖ് ഹദറമി റളിയല്ലാഹുവിന് ശേഷം ഹിമ്മത്ത് ഹാലോടൊപ്പം ഇസ്തിലാഹു കൊണ്ടും തെറുബിയത്ത് ചെയ്യുന്ന അനേകം മശായിഖുമാർ ഉണ്ടായിട്ടുണ്ട്. തഫ്സീർ ബഹറുൽ മദീദ്. യഥാർത്ഥ ഇഖ്ലാസ് ഉള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. صلى الله